ദ കിങ് ഓഫ് അങ്കമാലി ദ ഡബിൾ ഡക്കർ ബസ് ഇരിക്കുമ്പോൾ ഇതിങ്ങനെ കുലുങ്ങി കുലുങ്ങി നമ്മൾ പതുക്കെ ഒരു ആനപ്പുറത്ത് പോകുന്ന ശരിക്കൊരു ഫീൽ തന്നെ നമുക്ക് ഇറങ്ങി ഇതിൽ മാറി കയറുകയുണ്ടായത് യാത്രക്കാർക്ക് സമയലാഭവും ഒരു ആഹ്ലാദകരമായ യാത്രയുമാണ് ഇതിന് പ്രധാനം ചെയ്യുന്നത്. ഈ ഡബിൾ ഡക്കർ ബസ് ഇപ്പൊ റെന്റിന് കൊടുക്കുന്നുണ്ട് ഫോട്ടോഷൂട്ടിന്. കുറച്ച് ഫോട്ടോസ് ആയിട്ടും കൂടി മാറ്റിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ വീഡിയോന്റെ അവസാനം ഞാൻ കാണിക്കും. ഹായ്, ഹലോ, വെൽക്കം ടു എറ്റ് അനദർ എപ്പിസോഡ് ഓഫ് മൈ ചാനൽ ആൻഡ് യു ആർ വാച്ചിങ് ശ്രുതീസ് വ്ളോഗ് ട്യൂബ്. ബ്യൂട്ടി ഓഫ് കൊച്ചി സീരീസിൽ നമ്മൾ കുറേ സ്ഥലങ്ങളുടെ ഭംഗി കണ്ടല്ലേ. പക്ഷെ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കൊച്ചിയിലെ രാജകീയമായ ഒരു സൗന്ദര്യമാണ്. റോയൽ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ ഒരു ഇൻട്രോ ആവശ്യമാണ്. അപ്പോൾ നമുക്കൊരു ഇൻട്രോയിലൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെല്ലാവരും യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണല്ലേ. ഒരുപാട് യാത്ര ചെയ്തവരാണ് നമ്മളെല്ലാവരും. ബസ്സിലും ട്രെയിനിലും പ്ലെയിനിലും അങ്ങനെ ഒരുപാട് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇതൊന്നുമല്ലാതെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ട്രാവൽ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതിനുവേണ്ടി ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അങ്കമാലിയുടെ രാജകീയമായ ഒരു സൗന്ദര്യത്തെയാണ് കേട്ടോ. ദ കിങ് ഓഫ് അങ്കമാലി ദ ഡബിൾ ഡക്കർ ബസ്. ഡബിൾ ഡക്കർ ബസ്സിൽ കയറിയിരിക്കുകയാണ്. വളരെ രസമുള്ള ഒരു ജേണിയാണ്. ഞങ്ങളിപ്പോൾ കുറച്ച് പോകുന്നു കേട്ടോ. അപ്പോൾ ആലുവയൊക്കെ പാസ് ചെയ്തു. കുറച്ചങ്ങോട്ട് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചു. കാരണം നമ്മൾ രാവിലെ തന്നെ കയറിയതാണല്ലോ. അപ്പോൾ രാവിലെ കയറിയപ്പോൾ കുറച്ച് ഇരുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊന്ന് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ് കുറച്ച് ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഈ ഡബിൾ ഡക്കർ ബസ്സിൻ്റെ അപ്പർ ഡെക്കിലാണ്. ഭയങ്കര ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ് ഇവിടെ ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആനപ്പുറത്തിരിക്കുന്ന ഫീലിംഗ് ആണെന്ന് തന്നെ പറയാം. ഈ ബസ് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ പതുക്കെ കുലുങ്ങി കുലുങ്ങിയാണ് ട്രാവൽ ചെയ്യുന്നത്. ശരിക്കും ആനപ്പുറത്ത് കയറുന്ന ഫീലിംഗ് തന്നെയാണ് ഈ ബസ്സിന്റെ അപ്പർ ഡെക്കിലിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. എപ്പോഴെങ്കിലും മനസ്സിൽ ആനപ്പുറത്ത് കയറണം എന്നൊരു ആഗ്രഹം തോന്നിയിട്ടുള്ളവർ, പേടിയുണ്ട് നമ്മളൊക്കെ അതൊക്കെ മനസ്സിൽ വെച്ചിട്ടുണ്ടാവുമല്ലേ. അപ്പൊ അങ്ങനെ ആഗ്രഹം തോന്നിയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡബിൾ ഡക്കർ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ആഗ്രഹം ഒരു പരിധി വരെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. അത്ര ഒരു രസമുള്ള ഒരു ഫീലിംഗ് ആണ്. ഈ ബസ്സിൽ നമുക്ക് തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഇരിക്കാം. ഈ ടോപ്പ് ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ ഈ ബസ്സിൽ കയറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ബസ്സിന്റെ ഫീല് കിട്ടണമെങ്കിൽ ശരിക്കും ഈ അപ്പർ ഡക്കിൽ തന്നെ ഇരിക്കണം. അതിലും ഈ ആദ്യത്തെ രണ്ട് സീറ്റിലിരുന്നാലാണ് നമുക്ക് ശരിക്കും ആ ഫീല് കിട്ടാട്ടോ. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ട്രാവൽ എക്സ്പീരിയൻസ് ആണ് നമുക്കിതിൽ നിന്ന് കിട്ടുക. ഇതിപ്പോൾ നമ്മൾ ഡ്രൈവർ ഇല്ലാത്തതുകൊണ്ട് മുകളിലെ ഡെക്കിലിരിക്കുമ്പോൾ ശരിക്കും നമ്മൾ തന്നെ വണ്ടി ഓടിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിലിരുന്ന് ഈ പാലം, ഇതപ്പോൾ നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലുവ പാലമാണ്. ഈ പാലം കയറുമ്പോൾ ശരിക്കും നമുക്കൊരു ഭയങ്കര ടിങ്ക്ലിംഗ് ഫീലിംഗ് ആണ്. ഭയങ്കര ടച്ചാണ് ശരിക്കും ഇതിൽ കൂടെ പോകാനായിട്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ ഈ എക്സ്പീരിയൻസ് ഭയങ്കര ഇഷ്ടപ്പെടും. പ്രത്യേകിച്ചും ട്രാവലിംഗ് ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഈ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂവും അതുപോലെ നല്ലൊരു ട്രാവലിംഗ് എക്സ്പീരിയൻസും കിട്ടുന്നതാണ്. ബസ്സിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, രണ്ട് ഡെക്കാണ്. ഈ രണ്ട് ഡെക്കിലും കൂടി 72 സീറ്റ്സ് ആണുള്ളത് കേട്ടോ. അശോക് ലെയ്ലാൻഡ് ആണ് ഈ ബസ് കൺസ്ട്രക്ട് ചെയ്തത്. അപ്പോൾ ഒരു ഹൈവേ റൂട്ടിൽ കൂടി പോകുന്നൊരു ബസ്സാണിത്. അങ്കമാലി തൊട്ട് തോപ്പുംപടി വരെ 42 കിലോമീറ്റർ ആണ് ഈ ബസ്സിന്റെ ട്രാവല്. ഡബിൾ ഡക്കർ ബസ്സിന് അങ്കമാലിയിലെ പ്രധാനമന്ത്രി എന്നൊരു ഓമനപ്പേരും കൂടി അങ്കമാലിക്കാരെ വിളിക്കാറുണ്ട്. അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു? പ്രധാനമന്ത്രി. അങ്കമാലിയിലെ ഈ ഡബിൾ ഡക്കർ ബസ് ഈ സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ 2020 10 വർഷം തികയാട്ടോ. പിന്നെ ഈ ബസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ ഹിസ്റ്ററിനെ പറ്റിയും കൂടെ നമ്മൾ പറയാതിരിക്കാൻ വയ്യാട്ടോ.
ഈ ബസ് ആക്ച്വലി കൊച്ചിയിൽ വന്നത് 1969 1969 മുതൽ 1975 വരെ കൊച്ചിയിലെ ബില്ലിംഗ്ടൺ ഐലൻഡ് തൊട്ട് പാലാരിവട്ടം വരെ ഈ ബസ്സിന് സർവീസ് ഉണ്ടായിരുന്നു. അതിനുശേഷം പല കാരണങ്ങൾ കൊണ്ടും ആ സർവീസ് സ്റ്റോപ്പായിട്ട് പിന്നെ റീ സർവീസ് പിന്നെ സ്റ്റാർട്ട് ചെയ്തത് 2010 ഫെബ്രുവരിയിലാണോ. അപ്പോൾ 2010 ഫെബ്രുവരി തൊട്ട് ഇപ്പോൾ വരെ നമ്മൾ പറഞ്ഞ പോലെ ഏകദേശം 10 വർഷം ഈ ബസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ കൊച്ചിയിലെ ഒരു തലപ്പത്തും ഉള്ള ഒരു കൊമ്പനായിട്ട് പിന്നെ ഈ ബസ് എല്ലാ സ്റ്റോപ്പുകളിലും നിർത്തി നിർത്തി പോകുന്നൊരു ബസ്സാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പർ ഡെക്കിൽ നിന്ന് യാത്ര ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് കാണാം ഇവിടെ എല്ലാവരും ഇരുന്ന് ഇരിക്കുകയാണ് ചെയ്യുന്നത്, താഴെ നിൽക്കാം. പക്ഷേ ഈ അപ്പർ ഡെക്കിൽ നമുക്ക് നിന്ന് ട്രാവൽ ചെയ്യാൻ റെസ്ട്രിക്ട് ചെയ്തേക്കാം. പിന്നെ ഈ ബസ്സിൽ ട്രാവൽ ചെയ്യാൻ ഏറ്റവും നല്ല സമയം മോർണിംഗ് ടൈമാണ്. ഈ ബസ്സിൻ്റെ സ്റ്റാർട്ടിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അങ്കമാലി ഡിപ്പോന്ന് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 6:30 ആ സമയത്ത് ട്രാവൽ ചെയ്താൽ നല്ലൊരു രസമാണ്. പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോകുന്ന വഴി പോകാനാണെങ്കിൽ ആ ടൈമിംഗ് അനുസരിച്ച് ഈ ബസ്സിൻ്റെ ടൈം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി. നിങ്ങൾക്ക് കയറണമെങ്കിൽ അല്ലെങ്കിൽ വെറുതെ ഒരു സവാരിക്ക് വേണ്ടിയാണെങ്കിൽ ഏറ്റവും നല്ല ടൈം എന്ന് പറയുന്നത് മോർണിംഗ് ടൈമാണ്. പിന്നെ ഈവനിങ്ങും രസമാണ്. മോർണിംഗ് ഈ ചെറിയൊരു മഞ്ഞും നല്ല തണുപ്പും ഈ കാറ്റൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് ഈ ബസ്സിൽ നിന്ന് ട്രാവൽ ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് സീനറിയും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ഡബിൾ ഡെക്കർ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് തോപ്പുംപടി BOT പാലത്തിൽ കൂടെയാണ്. അതപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാൻ പറ്റുന്നതാണ് തോപ്പുംപടി പഴയ പാലം. പണ്ട് കൊച്ചിൻ പോർട്ടിലേക്ക് ഷിപ്പ് പോകുമ്പോൾ ഈ പാലം ഇങ്ങനെ പൊക്കി കൊടുക്കുമായിരുന്നു. എന്നിട്ട് ഷിപ്പ് പോയി കഴിഞ്ഞാൽ ഇത് പഴയ സ്ഥിതിയിലേക്ക് തന്നെ വരുമായിരുന്നു കേട്ടോ. ഈ ഡബിൾ ഡെക്കറിലിരുന്ന് ഇങ്ങോട്ടുള്ള വ്യൂ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മുടെ കൂടെ ഇപ്പോൾ ബസ്സിൽ റിയാസിന് വേണ്ടി ചേട്ടൻ ട്രാവൽ ചെയ്തു. ആ ചേട്ടൻ്റെ ഈ ബസ്സിൽ ഫസ്റ്റ് ടൈമാണ് പുള്ളിക്കാരൻ കയറുന്നത്. ഞാനിത് സെക്കൻഡ് ടൈമാട്ടോ. കോഴിക്കോട് സ്വദേശിയാണ് റിയാസ് ചേട്ടൻ. അപ്പോൾ ആ ചേട്ടൻ്റെ ഒരു അനുഭവം കൂടി നമുക്ക് കേൾക്കാം. ഈ ഡബിൾ ഡെക്കർ ബസ്സിൽ കയറുക എന്നുള്ളത് എൻ്റെ ഒരു വളരെ കാലത്തെ ആഗ്രഹമായിരുന്നു. കാരണം ഞാൻ കൊച്ചിയിൽ വന്നിട്ട് ഞാനിപ്പോൾ ഞാൻ ബേസിക്കലി കോഴിക്കോട്ടുകാരനാണ്. കൊച്ചിയിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 5-6 വർഷമായി. അപ്പോൾ അന്ന് മുതലേ ഞാൻ തോപ്പുംപടി ഭാഗത്ത് ഈ ബസ് പോകുന്ന സമയമെല്ലാം ഞാൻ ആ ഒരു ടൈം നോട്ട് ചെയ്യാറുണ്ട്. ഒരു 9 മണി ആ 8:50 ഇടയിലാണ് ആ ബസ് പാസ് ചെയ്യാറുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇന്ന് ഞാൻ അതിരാവിലെ കോഴിക്കോട് നിന്ന് 2 മണിക്ക് പുറപ്പെട്ടാണ്. അപ്പോൾ ഒരു 2:30 പുറപ്പെട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ യാദൃശ്ചികമായിട്ട് ഈ വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ സുഹൃത്തിൻ്റെ കൂടെ കാറിലായിരുന്നു വന്നിരുന്നത്. കാറിൽ നിന്ന് ഇറങ്ങി ഇതിൽ മാറി കയറുകയുണ്ടായത്. എൻ്റെ ഒരു ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ കയറിയത്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം വളരെ എന്താ പറയുക നല്ലൊരു അനുഭവമായിരുന്നു. ഒരു കൊച്ചിയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഞാൻ ഇങ്ങനൊരു യാത്രാനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. മെട്രോ ഇതേപോലുള്ളൊക്കെ പുതിയ നവ്യാനുഭവങ്ങളായിരുന്നു. പക്ഷേ ഡബിൾ ഡെക്കർ ബസ് എന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു യാത്രാനുഭവം തന്നെയാണ് എനിക്കത്. വളരെ സന്തോഷമായി. പിന്നെ ഈ ഡബിൾ ഡെക്കർ ബസ്സിന് ഇപ്പോൾ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. ഈ ഡബിൾ ഡെക്കർ ബസ് ഇപ്പോൾ റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. ഫോട്ടോഷൂട്ടിന് സേവ് ദ ഡേറ്റോ എന്തെങ്കിലും ഫോട്ടോഷൂട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ബർത്ത്ഡേ പാർട്ടീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ KSRTC ഈ ഡബിൾ ഡെക്കർ ബസ് റെൻറ്റിന് കൊടുക്കുന്നുണ്ട് ഫോട്ടോഷൂട്ടിനായിട്ട്. അത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് അത് സക്സസ് ആയി കണ്ടപ്പോൾ കൊച്ചിയിലും അത് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാണ്. ഇപ്പോൾ ഒരു കഴിഞ്ഞ ആഴ്ച ഒരു വെഡിങ് കപ്പിൾസ് ഒരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ടായിരുന്നു. അപ്പോൾ അത് പത്രത്തിലേക്ക് വളരെ വലിയൊരു ന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ലണ്ടനിലെ ആഫ്റ്റർനൂൺ ടീ ബസ് മാതൃകയിലാണ് KSRTC ഈ പദ്ധതി നമ്മുടെ കേരളത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് കേട്ടോ. അതിൽ തന്നെ ആദ്യം അത് നടപ്പിലാക്കിയത് ട്രിവാൻഡ്രത്താണ്. ആ ഫോട്ടോഷൂട്ടാണ് നിങ്ങളിവിടെ കാണുന്നത്. അതായത് അങ്കമാലിയിലെ ഇമേജിക് ഫോട്ടോഗ്രാഫി ടീം നമ്മുടെ കൊച്ചിയിൽ നടത്തിയ ഫോട്ടോഷൂട്ടാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ KSRTCനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ഷൂട്ടിന് വേണ്ടിയിട്ട് ഈ ബസ് കിട്ടുന്നതാണ്. 4000 രൂപയാണ് 8 മണിക്കൂറത്തേക്ക് ചാർജ്. 50 കിലോമീറ്റർ ദൂരം നമുക്ക് പോവാം. അതിൽ എവിടെയെങ്കിലും അങ്ങോട്ട് പാർക്ക് ചെയ്ത് ഫംഗ്ഷൻ നടത്തുമോ ഫോട്ടോസ് എടുക്കുമോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് കഴിഞ്ഞ് 50 കിലോമീറ്റർ കഴിഞ്ഞിട്ട് എക്സ്ട്രാ ചാർജസ് വരും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് KSRTC അങ്കമാലി KSRTC ഡിപ്പോയിൻ്റെ നമ്പറും കൂടി ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്തേക്കാം. അതുപോലെ ഈ ബസ്സിൻ്റെ ടൈമിങ്ങും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിൽ കയറാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ.
ഇതാ ഇപ്പൊ തോപ്പുംപടി എത്തി. ഇപ്പൊ ബസ്സിൽ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ ബസ്സിൽ. ഒരു ചേട്ടനുണ്ടായത് ആ ചേട്ടന് ഇറങ്ങി. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ ബസ്സിൽ. ഇതാ നിങ്ങൾ ഈ ബസ് ഫുള്ളായിട്ടൊന്ന് കണ്ടോളൂ. ഇതാ ഇതാണ് ഡബിൾ ഡെക്കറിന്റെ അപ്പർ ഡെക്ക് കേട്ടോ. എൻ്റെ കൂടെ അച്ഛനും ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നു. അച്ഛൻ താഴത്തേക്ക് ഇറങ്ങി. ഇനി നമുക്ക് താഴെയുള്ള ഡെക്ക് കാണാം. ഇതാണ് താഴത്തെ ഡെക്ക് കേട്ടോ. അപ്പൊ ഇതാ നമ്മുടെ ഡബിൾ ഡെക്കർ ബസ്സിന്റെ കണ്ടക്ടറും ഡ്രൈവറും ആണ് നിൽക്കുന്നത്. അപ്പൊ അവരുടെ പേര് ചോദിച്ചുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പൊ ചേട്ടന്റെ പേരെന്താ? ഡേവിസ്. എവിടെയാ സ്വദേശം? അങ്കമാലിക്കടുത്ത് പുളിയറ. അപ്പൊ ഓക്കെ, വയനാട്. അപ്പൊ അഷ്റഫ് ഏട്ടനും ഡേവിസ് ഏട്ടനാണ് ഈ ബസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാര്. അപ്പൊ നമുക്ക് ഇവരോട് ഈ ബസ്സിന്റെ ഒരു എക്സ്പീരിയൻസ്, ഈ ബസ് ഓടിക്കുമ്പോഴും മൊത്തത്തിലുള്ള എക്സ്പീരിയൻസ് നമുക്കൊന്ന് ചോദിക്കാം. ഇത് 7 വർഷമായിട്ട് ഈ ബസ് ഓടിക്കുന്ന ആളാണ്. 2013 തൊട്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിലെ മുകളിൽ 40 സീറ്റും താഴെ 31 സീറ്റും 71 സീറ്റാണ് പാസഞ്ചർക്ക് അലോട്ട് ചെയ്തേക്കണേ. നമ്മൾ ശരാശരി 800-1000 യാത്രക്കാർ ലോക്ക്ഡൗണിന് മുമ്പ് കയറുന്നുണ്ട്. ഇപ്പോൾ ലോക്ക്ഡൗണായി ഇപ്പോൾ ആളുകൾ കുറവാണ്. ഇപ്പോൾ ഓടി തുടങ്ങിയിട്ടിപ്പോൾ 2 ആഴ്ച ആവുന്നുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ടൗൺ ബ്ലോക്കിലൊന്നും പെടാതെ ബൈപ്പാസ് റൈഡറായിട്ടാണ് പോരുന്നത്. എല്ലാ ബൈപ്പാസിൽ കൂടെ പോകണം. കാരണം സ്റ്റാൻഡേർഡിൽ കയറാൻ ഇത് വായിച്ചുകൊള്ളണമെന്നും സ്റ്റാൻഡേർഡിലൊന്നും കയറാൻ സാധിക്കില്ല. യാത്രക്കാർക്ക് സമയലാഭവും ഒരു ആഹ്ലാദകരമായ യാത്രയുമാണ് ഇതിന് പ്രധാനം ചെയ്യുന്നത്. ഇത് KSRTC ഇത് 2 ബസ് മൊത്തം 3 ബസ്സുള്ളത്. ഒരെണ്ണം അങ്കമാലി, രണ്ടെണ്ണം തിരുവനന്തപുരം. തിരുവനന്തപുരത്തുള്ളത് ഒരു പുതിയ വണ്ടിയും ഒരു പഴയ വണ്ടിയും ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരു വണ്ടിയും കൂടി ഉണ്ട്. അങ്ങനെ 3 വണ്ടിയാണ് KSRTC ഇപ്പം നിലവിലുള്ളത്. ഇത് ലാഭകരത്തിലും ഉപരി ഒരു സന്തോഷപ്രദമായ യാത്രയ്ക്കാണ് പ്രധാനം ചെയ്യുന്നത്. ഈ ബസ്സിന്റെ ഉള്ളിലിരിക്കുമ്പോൾ പുറത്തു നിന്നുള്ള കാഴ്ചക്കാര് ഈ ബസ് പോകുമ്പോഴുള്ള അവരുടെ മുഖത്തെ എക്സൈറ്റ്മെന്റ് കാണാൻ ഒരു പ്രത്യേക രസം തന്നെയാണ്. അപ്പോൾ പുറത്തു നിന്നുള്ള ഈ ബസ്സിന്റെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂവും കൂടി ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. കൊച്ചിയിൽ വന്നാൽ നമുക്ക് മെട്രോ യാത്ര ഒഴിച്ചുകൂടാനാത്ത ഒന്നാണ്. അതുപോലെ തന്നെയാണ് ഈ ഡബിൾ ഡെക്കറിലുള്ള ട്രാവലും. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം നിങ്ങൾ കൊച്ചി വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഡബിൾ ഡെക്കർ ട്രിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്ര സൂപ്പർ എക്സ്പീരിയൻസ് ആണിത്. പിന്നെ അതുപോലെ തന്നെ ഈ ഡബിൾ ഡെക്കർ ബസ്സിലുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് കുറച്ച് ഫോട്ടോസായിട്ട് ഞാൻ അവസാനം ചേർക്കുന്നുണ്ട്. നമ്മുടെ ലൈഫിൽ കുറേ നല്ല മെമ്മറീസിൻ്റെ ഒരു പോസ് ബട്ടൺ ആണല്ലോ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇന്നത്തെ എൻ്റെ ഈ ഓർമ്മകൾ കുറച്ച് ഫോട്ടോസായിട്ടും കൂടി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ വീഡിയോൻ്റെ അവസാനം ഞാൻ കാണിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ട്രാവൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലുള്ള ബെൽ ബട്ടനും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. അപ്പം നമ്മുടെ താരം ലാസ്റ്റ് ട്രിപ്പുമായിട്ട് അങ്കമാലി ഡിപ്പോയിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആഹാ, എന്താ അന്തസ് അല്ലേ.